ഒരു സംഘടനയാണ്, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും. ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ മുഴുവൻ സംഘടനാ ശക്തിയും ഒരുമിച്ച് ചേർന്നാൽ നിഷ്പ്രയാസം ഇവിടുന്ന് ഉന്മൂലനാശനം ചെയ്യാൻ സാധിക്കും കേരളത്തിലെ മുഴുവൻ ഇസ്ലാമിക ശക്തികളെയും. നമുക്കറിയാം രോഹിന്ത്യൻ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് മ്യാൻമാർ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത്. അവിടെ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവ്വതും നഷ്ടപ്പെട്ട് സർവ്വതും കളഞ്ഞ് പലായനം ചെയ്യേണ്ട അവസ്ഥ രോഹിന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ടായി. അതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയോ ബി ജെ പിയുടെയോ വിവിധ ക്ഷേത്ര സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവർത്തകനെ നേരെ നോക്കിയാൽ ഇവിടെയുള്ള സർവ്വതും ഒരു ജീവന കാലം മുഴുവൻ ഉണ്ടാക്കിയ മുഴുവനും കൂടെ ഉപേക്ഷിച്ചിട്ട് ഈ നാട് വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ടാകും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. കാരണം നമുക്കറിയാം നമ്മുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലാൻ നമുക്ക് ഒരു സർക്കാരിൻ്റെയും ഒരു അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ നികൃഷ്ടം പിടിച്ച ജന്മങ്ങളെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദികളെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്യും. അതിലൊരു സംശയം വേണ്ട. കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസം മുമ്പ് കണ്ണൂരിലെ കണ്ണവത്ത് നമ്മൾ കണ്ടു.